എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് വന്നിട്ടുള്ളത്. രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും ഇപ്പോൾ ഒരു ഏറ്റവും വലിയ ഒരു രേഖയാണ് ആധാർ കാർഡ്. ഈ ആധാർ കാർഡ് പല ആവശ്യത്തിനും നമ്മൾ പല സ്ഥലങ്ങളിലും നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഇതാ കേന്ദ്ര സർക്കാർ പറയുന്നു, ഇത് ആർക്കും നൽകരുത്, സ്വകാര്യ ഏജൻസികൾക്കോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ ഇതൊന്നും മേടിക്കാനുള്ള അധികാരം ഇല്ല. ബന്ധിതാവസ്ഥയിൽ എവിടെയെങ്കിലും കൊടുക്കേണ്ടി വന്നാൽ പോലും അവസാനത്തെ 4 അക്കം മാത്രം പ്രദർശിപ്പിച്ച് കോപ്പി എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അത്രയേ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇത് കൊടുക്കരുത്, സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്, മറ്റ് പ്രശ്നങ്ങൾക്കുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത്. അപ്പോൾ ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. വ്യക്തിഗത വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ആധാർ കാർഡിൻ്റെ പകർപ്പ് സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ നൽകരുത് എന്നും വിവരങ്ങൾ പങ്കുവെക്കരുത് എന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. ഇതിന് പിന്നാലെ ഇത് വിവാദമായതോടെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാട്ടി നിർദ്ദേശം പിൻവലിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ചയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഇന്നലെ മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ നിർദ്ദേശം അടിയന്തര പ്രാധാന്യത്തോടെ കേന്ദ്ര സർക്കാർ പിൻവലിക്കുകയായിരുന്നു. ആധാർ വിവരങ്ങൾ പൗരൻ്റെ വ്യക്തിവിവര ചോർച്ചയ്ക്ക് ഇടയാക്കുമെന്ന് നേരത്തെ വാദമുയർന്നിരുന്നു എങ്കിലും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ ഉൾപ്പെടെ ഇതിനെ പ്രതിരോധിച്ചിരുന്നു. ഈ വാദത്തിന് ബലം നൽകുന്ന നിർദ്ദേശമാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI ബാംഗ്ലൂർ റീജിയണൽ ഓഫീസിൽ നിന്നും നൽകിയത്. ആധാർ നമ്പർ മറച്ചുവെക്കാത്ത പകർപ്പ് നൽകുന്നത് സ്വകാര്യതയ്ക്ക് ഭീഷണി ഉണ്ടാക്കുമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ വിഷയം ചർച്ചയായതോടുകൂടി ഇന്നലെ ഉച്ചയോടെ IT മന്ത്രാലയം ഇത് പിൻവലിച്ചു. ആധാർ കാർഡിൻ്റെ പകർപ്പ് ആർക്കും കൈമാറരുത് എന്നായിരുന്നു ആദ്യം വന്ന നിർദ്ദേശം. ആവശ്യമെങ്കിൽ ആധാർ കാർഡിൻ്റെ മാസ്ക് പകർപ്പ്, അതായത് ആധാർ കാർഡിലെ അവസാനത്തെ 4 അക്കം ഒഴികെയുള്ള അക്കങ്ങൾ മറച്ച് വെക്കുന്ന രീതിയിൽ എടുത്ത ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകാം എന്നായിരുന്നു നിർദ്ദേശം. നൽകുന്ന അവസാനത്തെ അക്കങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു. മാസ്ക്ഡ് ആധാർ പൊതുജനങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും ഈ ദിവസങ്ങളിൽ സർക്കാർ സംവിധാനം ഒരുക്കിയിരുന്നു. സ്വകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റും ആധാർ കാർഡിൻ്റെ പകർപ്പ് നൽകരുത് എന്നും ബയോമെട്രിക് വിവരങ്ങൾ ഉള്ളതിനാൽ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് സർക്കാർ അറിയിച്ചത്. ഹോട്ടലുകൾ പോലുള്ള ലൈസൻസ് ഇല്ലാത്ത സ്വകാര്യ സ്ഥാപനങ്ങൾ, സിനിമാ ഹാളുകൾ തുടങ്ങിയവർ പകർപ്പ് സ്വീകരിക്കരുത് എന്നും നിർദ്ദേശത്തിലുണ്ടായിരുന്നു. ആധാർ വിവരങ്ങൾ ചോരാൻ സാധ്യതയുണ്ട് എന്ന് UIDAI തന്നെ സംബന്ധിച്ചതോടുകൂടി ട്വിറ്ററിൽ ഇത് വലിയ വാർത്തയായി. ഇതു ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെയാണ് നിർദ്ദേശം തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ പിൻവലിക്കുന്നു എന്നും സാധാരണ തോതിയിലുള്ള ജാഗ്രത മതി എന്നും കേന്ദ്ര IT മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. മാസ്ക് ചെയ്യപ്പെടാത്ത ആധാർ നൽകരുത് എന്ന നിർദ്ദേശം പുറത്തു വന്നതോടെ സ്വകാര്യതാ വിദഗ്ധരും ആക്ടിവിസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിൽ ഇത് ചർച്ചയാക്കിയതോടെ നിർദ്ദേശം പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമാവുകയായിരുന്നു. എന്തായാലും ഇത് വിവാദമായത് പിൻവലിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളാണെങ്കിൽ ഇതുവരെ എല്ലായിടത്തും ഇത് ഒരു പ്രശ്നവുമില്ലാതെ കൊടുത്തതുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ പറയുന്നത്? ഇനി നമ്മളെന്താണ് ചെയ്യുക? നമ്മൾ ഇതുവരെ നൽകിയതൊക്കെ എന്താ ആവും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. എന്തായാലും ഈ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമേ നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.